ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. അപ്പോൾ നമ്മളിരിക്കുന്നത് ദേപുട്ടിലാണ്. നമ്മുടെ സ്വന്തം ദിലീപേട്ടൻ്റെ കടയായ ദേപുട്ടാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ നല്ലൊരു സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് സുലൈമാനെയൊക്കെ കൊണ്ടുവന്നു. പട്ടയിട്ടൊരു വെറൈറ്റി സുലൈമാനാണ്. പിന്നെ ഈ വ്ലോഗ് ഫുള്ളി സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ അമലയാണ്. വ്ലോഗ് ചെയ്യേണ്ട തളർന്നിരുന്ന എനിക്ക് മോട്ടിവേഷൻ തന്ന അമലയാണ് ബാക്കിലിരിക്കുന്നത്. ഇനി അമല സംസാരിക്കും. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഒരു ബിരിയാണി പുട്ട് പറഞ്ഞു, ഒരു സാൻഡ്വിച്ച് പുട്ട് പറഞ്ഞു, പിന്നെ കടലക്കറി പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് വന്നിട്ട് നോക്കാം. പുട്ടിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. പുട്ടെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിരുന്നു. കേരള, തമിഴ്നാട്, ശ്രീലങ്ക ഏരിയയിലാണ് മെയിനായിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഇവോൾവ് ചെയ്ത് ഈ ഓരോ ഷെഫ്സ് അവരുടെ ക്രിയേറ്റിവിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്താണ് ഈ ബിരിയാണി പുട്ട് ഇങ്ങനെ ഓരോ പുട്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കാന്നുള്ളൊരിത് വന്നിട്ടുള്ളത്. അപ്പം ഗ്രേറ്റഡ് കോക്കനട്ട് ഈ പുട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് വയ്ക്കുന്ന തേങ്ങ റീപ്ലേസ് ചെയ്യാം. മറ്റും കറീസ്, ഫ്രൂട്ട്സ് എന്ത് വെച്ച് വേണോ റീപ്ലേസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കടലക്കറി, ഇത് കടലക്കറിയാണ്, ഇത് ചിക്കൻ ബിരിയാണി പുട്ടാണ്. ഇതാണ് സാൻഡ്വിച്ച് പുട്ട്. ഇതൊരു ഹാർട്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും കഴിക്കാം. നമ്മൾ ആദ്യം സാൻഡ്വിച്ച് പുട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ഇതിൻ്റെ ഇടയിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ച് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. കടലക്കറി അതിൻ്റെ കൂടെ പോകുന്ന അറിയത്തില്ല. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനകത്തൊരു ക്യാബേജ്, മയണൈസ്, എഗ്ഗ് കറക്റ്റ് ഒരു സാൻഡ്വിച്ചിൻ്റെ ഇത് ഫോളോ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പോഴാണ് അടിപൊളി സാൻഡ്വിച്ച് ചിക്കൻ പുട്ടാണ്. കറക്റ്റ് ഒരു സാൻഡ്വിച്ച് കഴിച്ച പോലെ തന്നെ. ക്യാബേജ്, ലെറ്റ്യൂസ് എല്ലാം ആഡ് ചെയ്തു. എല്ലാ ഫ്ലേവറും പുട്ടിലേക്ക് പകർന്ന് വന്നിട്ടുണ്ട്. കടലക്കറി എനിക്ക് ഇഷ്ടപ്പെട്ട കടല നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് കടലയാണ്. നല്ല പ്രസ്സായി പോകും. നോർമലി ഈ കടല അത്രയും സോഫ്റ്റ് ആവത്തില്ല. കുറേ കാലം വീട്ടിലെ ഫുഡ് കഴിക്കാതിരുന്നിട്ട് ഫുഡ് കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ഹോംലി ഫീൽ വന്നു. ഒരു ഗ്ലാസ് ലേമനി അപ്പം തന്നെ തരുന്നു അതുകൊണ്ട് തന്നെ. അപ്പം അതുകൊണ്ട് പുതിയത് അപ്പം തന്നെ കൊണ്ട് തന്നു.
സൂപ്പർ പുട്ടാണ്. കൊച്ചി പാലാരിവട്ടം ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ എന്തായാലും നെയ്പുട്ടിൽ കയറി പുട്ട് ട്രൈ ചെയ്യാം. സൂപ്പർ, നല്ല സോഫ്റ്റ് പുട്ട്, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന സെയിം. പുട്ടുംകടല എൻ്റെ ഫേവറിറ്റ് പുട്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് പുട്ട് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കഴിക്കുന്നത്. നമുക്കപ്പോ ഇനി ബിരിയാണി പുട്ട് ട്രൈ ചെയ്യാം. ഇതാണ് ബിരിയാണി പുട്ട്. ഇത് നോർമൽ പുട്ടിൻ്റെ ഷേപ്പ് തന്നെയാണ്, പക്ഷെ ഇടയ്ക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ തേങ്ങയ്ക്ക് പകരം ചിക്കൻ. തേങ്ങയുണ്ട്, തേങ്ങ പുട്ടിനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. നോർമൽ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് സെയിം ആ ചിക്കൻ ഫില്ലിങ് അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ പുട്ട് നോക്കിയാലും പുട്ടിനകത്ത് തേങ്ങാപ്പീര മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മല്ലിയില, പിന്നെ ഇവരുടെ എന്തോ സ്പെഷ്യൽ കൂട്ടൊക്കെ അതിനകത്ത്. ചെറിയ ഇതോ ക്യാരറ്റ് കാണാം, ക്യാരറ്റ് അങ്ങനെ കുറേ എന്തോ സീക്രട്ട് സ്പൈസസ് ഒക്കെ ചേർത്ത് ബിരിയാണി. ഇപ്പൊ പുട്ട് ഇഷ്ടപ്പെടുന്നവര്, എന്നെ പോലെ പുട്ട് ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ ട്രൈ ചെയ്യുക, സൂപ്പറാണ്. കടലക്കറിയും കൊള്ളാം. ഈ ബിരിയാണി പുട്ട് എല്ലാം എല്ലാ പുട്ടിൽ നമ്മുടെ ദം ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഫ്ലേവർ എനിക്ക് നവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഫ്ലേവർ വന്നിട്ടുള്ളൂ. കറക്റ്റ് ബിരിയാണി പോലെ തന്നെ ആ പുട്ടിനകത്ത് ആ ബിരിയാണിയുടെ കൂട്ട് കുറേ സ്പിനാച്ച് കാണാൻ പറ്റും, മല്ലിയില, ക്യാരറ്റ് അതിനെല്ലാം ചേർത്തിട്ടുണ്ട്. അടിപൊളി കണ്ടല്ലോ, ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ചില ഐറ്റംസ് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഇവിടുത്തെ ആംബിയൻസിൻ്റെ പുറമേ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ കേൾക്കുന്ന പാട്ട് നമ്മുടെ മലയാളം ക്ലാസിക് ഹിറ്റുകളൊക്കെയാണ്. നമ്മളൊരു 1995 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള വർഷങ്ങളിൽ ഇറങ്ങിയ സിനിമകളും അതിൻ്റെ പാട്ടുകളുമാണ്. ഇപ്പോൾ തന്നെ കേട്ടോണ്ടിരിക്കുന്ന നിറത്തിലെ പാട്ടാണ്. നല്ല തിരക്കാണ് എപ്പോഴും, അതുകൊണ്ടാണ് ഈ വെയിറ്റിംഗ് ടൈം. എനിക്ക് ഇവരുടെ കടലക്കറി ഇഷ്ടപ്പെട്ടു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇറങ്ങി. 441 രൂപയാണ് ബില്ലായത്. കുഴപ്പമില്ല, അത്യാവശ്യം എക്കണോമിക്കലാണ്, ഒരുപാട് എക്കണോമിക്കലല്ല, എന്നാലും ഓക്കെ ആണ്. നല്ല ആംബിയൻസ്, സർവീസ്, ഫുഡ് എല്ലാം സൂപ്പറാണ്. നമ്മൾ അതെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്ലാസിക് മലയാള സോങ്സ് കേട്ടോണ്ടിരിക്കും. അപ്പം നമ്മുടെ ഒരു ഫേവററ്റ് പ്ലേലിസ്റ്റ് പ്ലേ ചെയ്യുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സോങ്സ് തന്നെയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നത്. എല്ലാം ആ ഒരു മെലഡീസും ക്ലാസിക്സും, നമ്മൾ ഒരുപാട് റൊമാൻറ്റിക് സോങ്സ് അങ്ങനെ എല്ലാം പ്ലേ ചെയ്യും. അപ്പോൾ എന്തായാലും കൊച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യുക, ഹൈലി റെക്കമെൻഡഡ് ആണ്, എനിക്കിഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. 99% ആളുകളും 1% അല്ലാതെ ഉണ്ട്. അപ്പോൾ പുട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതാണ്. കൊച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, നല്ല ആംബിയൻസും സർവീസും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും വന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രം അമല ആൻഡ്.